പിന്നെ സംഘടനാപരമായ ചില കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട്. സദാ വി പി ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവായി. സദാവ് ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ ചുമതല ഏറ്റെടുക്കാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. വേറൊരു പ്രധാനപ്പെട്ട സംഘടനാപരമായ കാര്യം, മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള ജില്ലാ കമ്മിറ്റി നിർദ്ദേശത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകി. ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ള കാര്യം. 24-ാം പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ജില്ലാ സമ്മേളനങ്ങളുടെയും സംസ്ഥാന സമ്മേളനങ്ങളുടെയും എല്ലാം ഷെഡ്യൂൾ തയ്യാറാക്കി കമ്മിറ്റി അംഗീകരിച്ചു. നാളെ മുതൽ കേരളത്തിലുടനീളം പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. 30,000-ത്തിലധികം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ നാളെ മുതൽ രാവിലെ ആരംഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത്. പാർട്ടി അത് സംബന്ധിച്ച് എൽ ഡി എഫിന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവിന് പരിമിതിയുണ്ടായിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചത്. അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇനി അതിൻ്റെ മേലൊന്നും വിശദീകരണം നടത്തുന്ന കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കാരണമുണ്ട്. പരിമിതിയുണ്ട്, അതുപോലെ തന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ പരിമിതി ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിമിതിയല്ല. രാഷ്ട്രീയ പരിമിതി ആണെങ്കിൽ രാഷ്ട്രീയ എല്ലാവർക്കും ബാധകമല്ലേ? നയത്തിലൊന്നും പരിമിതിയൊന്നുമില്ല. അങ്ങനെ അല്ല, അത് കൂടിക്കാഴ്ചയായിരുന്നു. വീട്ടിലേക്ക് വന്ന് കണ്ടു മാത്രമേ ഉള്ളൂ. അത് മാത്രമൊന്നുമല്ല, ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളെല്ലാം സ്വാഭാവികമായിട്ടും അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ് പരിശോധിച്ചത്. ഇത്രയും കാലം അതിനെയായിരുന്നു. ആ പരിശോധനയുടെ എല്ലാം ഭാഗമായിട്ട് ആണ് ഈ ഒരു നിലപാടിലേക്ക് എത്തിയത്. അതിൽ ഈ രണ്ട് ഭാഗവും കൃത്യമായിട്ട് കാണും. ഒരു നടപടിയില്ല, സംഘടനാ നടപടിയല്ലല്ലോ. സംഘടനാ നടപടിയേ അല്ല ഇത്. കാരണം പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ സദാ വി പി ജയരാജ് ഇപ്പോഴും സംഘടനാ ഘടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ അംഗമാണ്. അതുകൊണ്ട് അത് ഏതെങ്കിലും രീതിയിലുള്ള സംഘടനാ നടപടിയാണ് എന്ന് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിനെപ്പറ്റി മറുപടി കഴിഞ്ഞു. മറുപടി കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങൾ ഇതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. എല്ലാം പരിശോധിച്ചിട്ടാണ് ഈ നിലപാടിലേക്ക് എത്തിയത്. ഈ നടപടിയല്ല, ഈ സംഘടന നടപടിയല്ല ഈ നിലപാടിലേക്ക് എത്തിയത്. അദ്ദേഹം സെൻട്രൽ കമ്മിറ്റി അംഗമാണല്ലോ ഇത്രയും കാലം. ഇല്ലില്ല, മറ്റൊന്നുമില്ല. അല്ല, ഇന്നലെ സെക്രട്ടേറിയറ്റിലും പങ്കെടുത്തിട്ടുണ്ടല്ലോ. നിങ്ങളല്ലേ പറഞ്ഞ വാർത്ത? ഓരോ വാർത്തയുണ്ട്, ആക്കി നിങ്ങൾ കൊടുത്തതല്ലേ. അതിപ്പോ അതൊക്കെ എന്താണെന്നുള്ളതൊന്നും സംഘടനാപരമായിട്ടുള്ള കാര്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. തീരുമാനം നിങ്ങളോട് പറയാം. അതറിയാം, നിങ്ങൾ അറിഞ്ഞു പോകുന്നുള്ള രീതിയിൽ വരുത്താനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറുപടി പറഞ്ഞതിൻ്റെ മേലെ ചൊറഞ്ഞു കയറിയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി. ഒന്നുകൂടി വായിക്കണോ? വേണോ? ആ വേണ്ട, പിന്നെ വെറുതെ വായിച്ചോണ്ടിരിക്കും. ആ പി കെ ശശിയുടെ മേലെ നടപടി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. അതിൽ നിങ്ങളെ മേലെ കൊടുത്ത വാർത്ത തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അത് ശരി, അതൊക്കെ അത് പാർട്ടിയല്ലല്ലോ. അതൊക്കെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ? അതൊക്കെ നമുക്ക് ആലോചിക്കാം. നിങ്ങൾക്ക് എന്തെല്ലാമാണ് ആവശ്യകത എന്ന് പറഞ്ഞാൽ നമ്മളതും കൂടി വിശദിക്കാം.